നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 1199 ആണ്ട് മീനമാസം 24 തീയതി 2024 ഏപ്രിൽ മാസം 6 തീയതി ശനിയാഴ്ച. ഇന്നത്തെ ആഴ്ച തന്നെ നിങ്ങൾക്കറിയാം ശനിയാഴ്ചയാണ്. ആഴ്ച ശനിയാഴ്ച എന്ന് പറയുമ്പോൾ പൊതുവേ ആഴ്ചകളിൽ വളരെ നെഗറ്റീവ് എനർജിയുള്ള ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച. മാത്രമല്ല ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രം നക്ഷത്രങ്ങളിൽ വളരെ ഗുണത്തെ കൊടുക്കുന്ന നക്ഷത്രം തന്നെയാണ്. ഇപ്പോൾ ശുഭനക്ഷത്രമാണ്, പക്ഷേ ശുഭദിനമല്ല, ശുഭവാരമല്ല. ഇന്ന് ശനിയാഴ്ച. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഡിലേ വരുത്തും. പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ഇപ്പോൾ ശനിയിൽ പതുക്കെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ഓരോ കാര്യങ്ങൾക്കും സമയബന്ധിതമായി കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥയുണ്ടാക്കും, എല്ലാത്തിനും ഇഴച്ചിലുണ്ടാവും. അതാണ് ശനിയാഴ്ചയുടെ പ്രത്യേകത. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ചതയ നക്ഷത്രക്കാർ, നമ്മൾ ബർത്ത്ഡേ വരുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കണേ. ഇപ്പോൾ ശനിയാഴ്ചയാണ് ബർത്ത്ഡേക്കാർ വന്നിരിക്കുന്നത്. ശനിയാഴ്ച ബർത്ത്ഡേയും കൂടി വന്നിരിക്കുന്ന അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോവേണ്ടതുണ്ട്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ, കാര്യതടസ്സം, സാമ്പത്തിക നഷ്ടം, രോഗാദി ദുരിതങ്ങൾ, അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇങ്ങനെ നമുക്കിപ്പോൾ ഈ ദിവസം തന്നെ വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് വാങ്ങുന്നതൊന്നുമല്ല ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ബർത്ത്ഡേ വന്നത്, അങ്ങനെ വരുള്ളൂ. അത് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കാനിടയ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ദുർനിമിത്തങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കണം. അതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയ്യപ്പൻ കോവിലിൽ പോയി ഇന്ന് നിങ്ങൾ ശനിദോഷ നിവാരണാർത്ഥം നീരാഞ്ജനം കത്തിക്കണം, എള്ള് പായസത്തിന് കൊടുക്കണം, അതേപോലെ നെയ്യ് അഭിഷേകം ചെയ്യണം, നീലപ്പട്ടോ അല്ലെങ്കിൽ കറുത്ത തുണിയോ വാങ്ങി ഭഗവാന് ചാർത്തണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. പക്ഷേ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുന്നത് കൊണ്ട്, വാർഷിക ഫലമായതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കഴിയുന്ന എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താവിൻ്റെ അമ്പലത്തിൽ നീരാഞ്ജനം കത്തിക്കണം. നമുക്ക് ഈ ദോഷഭാവം എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശനീശ്വര യന്ത്രം, സാമ്പത്തിക പുരോഗതി വരാനായിട്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് നിങ്ങൾ ദേഹരക്ഷയും ധരിച്ചുകൊള്ളണം. അപ്പോൾ ഈ ബർത്ത്ഡേയുടെ ദോഷഭാവം നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യാതെ പോവും. അതുപോലെ ഇന്ന് ശുഭകാര്യങ്ങളാകിലും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ഇല്ല, നമുക്കിന്ന് ദിവസം പല കാര്യങ്ങളും ചെയ്തേ തീരുള്ളൂ. ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില സ്ഥലത്ത്, ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ ഇരിക്കുന്ന ആളുകളായതുകൊണ്ട് പലപ്പോഴും നമുക്ക് ആ സമയത്ത് തന്നെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആ പ്രോജക്റ്റ് നമുക്ക് ലഭിക്കാതെ പോകും. അങ്ങനെ വരുന്ന അവസ്ഥയിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുകയേ വഴിയുള്ളൂ. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം 12:03 തൊട്ട് 12:51 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 12:03 തൊട്ട് 12:51 വരെ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ശുഭ അത്രയും ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ ആ സമയം നമുക്ക്
ഉപയോഗപ്രദമാക്കി എടുക്കാം. അതുപോലെ ചെയ്ത് കൂടാത്ത രണ്ട് സമയങ്ങളുണ്ട്, ഗുളികകാലവും യമകണ്ഠകാലവും. അപ്പോൾ യമകണ്ഠകാലം ഗുളികകാലം ഈ രണ്ടും നമുക്ക് സൂക്ഷിക്കണം. ഗുളികകാല സമയം വരുന്നത് 6:22 തൊട്ട് 7:53 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 1:58 തൊട്ട് 3:29 വരെയും. ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ല. അതുപോലെ യാത്രയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് രാഹുകാല സമയം. രാഹുകാല സമയം നമ്മൾ കലണ്ടറിൽ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് 9:00 തൊട്ട് 10:30 വരെ രാഹുകാലം എന്ന്. ഈ സമയത്തല്ല ശരിക്കും രാഹുകാലം. 9:25 തൊട്ട് രാഹുകാലം തുടങ്ങുകയുള്ളൂ. 10:55 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ 9:00 to 10:30 വരെ അല്ല, 9:25 to 10:55 വരെ രാഹുകാല സമയമുണ്ട്. ഒന്നുകിൽ 9:25 മുമ്പോ അല്ലെങ്കിൽ 10:30 ശേഷമോ ഓരോ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആദ്യമായി യാത്ര തിരിക്കുമ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആ സമയത്തെ ആസ്പദമാക്കി പോകുന്നത് നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും. അല്ലെങ്കിൽ ശനി മന്ദനാണ്, വഴിയിലിട്ട് കഷ്ടപ്പെടുത്തും, വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് വരിക, അല്ലെങ്കിൽ തന്നെ പോകുന്ന കാര്യം നടക്കാതെ വരിക, നമ്മളേറ്റി ചുറ്റിക്കും. അതുകൊണ്ട് രാഹു പ്രകൃതിയിൽ ഉണർന്നിരിക്കുന്ന സമയമാണ് ഈ 1.5 മണിക്കൂർ സമയം. ആ സമയം യാത്രാദി കാര്യങ്ങൾക്ക് വർജ്യമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ആ സമയം യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴായാലും ജോലിക്ക് പോകുന്നവരായാലും നമ്മൾ വസ്ത്രധാരണത്തിന് ശ്രദ്ധിക്കണം. നീലയോ കറുപ്പോ വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിൽ ചേർക്കുന്നത് നന്നായിരിക്കും. ഒന്നുകിൽ നീല മിക്സായിട്ടുള്ള കളറോ ബ്ലാക്ക് കളറോ മരണ വസ്ത്രം നമുക്ക് ധരിക്കുക. ഇല്ല, നമുക്ക് ഇന്നത്തെ ദിവസം ജോലിയുടെ ഭാഗമായിട്ടോ ഒക്കെ നമുക്ക് ഈ വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കറുത്ത തുണി കർച്ചീപ്പായിട്ട് കയ്യിൽ കരുതുക, കർച്ചീപ്പായിട്ട് കരുതുക. അതേപോലെ തന്നെ കറുത്ത കർച്ചീപ്പായിട്ട് ധരിക്കുന്നതിനൊപ്പം സ്ത്രീകളാണെങ്കിൽ കറുത്ത പൊട്ട് ധരിക്കുക. ഇത് നമ്മളിലേക്ക് ശനിയുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യും, നമ്മളിലേക്ക് ആഗിരണം ചെയ്യും. ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്കും അതേപോലെ മറ്റുള്ളവർക്കും വളരെ ശ്രദ്ധിച്ച് പോവുക. ഒരുവിധ ആപത്തുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.